നമസ്കാരം, ഞാൻ ഡോക്ടർ ഉദയശങ്കർ. തണുപ്പ് കാലങ്ങളിലും തണുത്ത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരിലും വളരെ കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ഡ്രൈ സ്കിൻ അഥവാ വരണ്ട ചർമ്മം എന്ന അവസ്ഥ. ഗൾഫ് രാജ്യങ്ങളിലും മറ്റും ഈ കാലഘട്ടം ഒട്ടുമിക്കവർക്കും ഇത്തരത്തിലുള്ള ഡ്രൈ സ്കിന്നിനെ നേരിടേണ്ടി വരുന്നുണ്ട്. അവിടുത്തെ എക്സ്ട്രീമായ കാലാവസ്ഥാ മാറ്റങ്ങളാണ് പ്രധാനമായും ഡ്രൈ സ്കിന്നിന് കാരണമാകുന്നത്. ഇന്നത്തെ വിഷയമായ ഡ്രൈ സ്കിൻ അഥവാ വരണ്ട ചർമ്മം എന്നതിൽ അതിന് കാരണമായ കാര്യങ്ങളെക്കുറിച്ചും പരിഹാരമാർഗങ്ങളെക്കുറിച്ചും പറയാം. എല്ലാവർക്കും അറിയാം, പോഷകമൂല്യങ്ങളുള്ള ഭക്ഷണം ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് കാരണമാകുന്നു എന്നത്. അൺഹെൽത്തി ഫുഡ് ദഹനപ്രക്രിയയെ തകരാറിലാക്കി അമിതവണ്ണത്തിന് കാരണമാക്കുക മാത്രമല്ല, നമ്മുടെ ആന്തരികാവയവങ്ങളെ കൂടി, അതായത് ലിവർ, ഹൃദയം എന്നിവയുടെ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കാം. ഇതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ചർമ്മത്തെ കൂടി ബാധിക്കുന്നു. കൃത്യതയോടെയുള്ള ഭക്ഷണക്രമങ്ങൾ, വ്യായാമാദി കാര്യങ്ങൾ, അഭ്യംഗ പ്രയോഗങ്ങൾ എന്നിവ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടുന്ന അവശ്യ ഘടകങ്ങളാണ്. തത്ര രൂക്ഷോ ലഘുശീത ഖര സൂക്ഷ്മശ്ചലോനില. ആയുർവേദത്തിൽ വാതം, പിത്തം, കഫം എന്നീ മൂന്ന് പ്രകൃതികളാണ് ശരീരപ്രകൃതികളായി പറഞ്ഞിരിക്കുന്നത്. അതിൽ വാതപ്രകൃതിക്കാർക്കാണ് ഡ്രൈ സ്കിൻ കംപ്ലയിൻറ്റ് കൂടുതലും കണ്ടുവരുന്നത്. രൂക്ഷത എന്ന പ്രോപ്പർട്ടി വാതത്തിൻ്റേതായി പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. വാദ കോപകാരണങ്ങളായ ആഹാരവിഹാരാദികളെ കൊണ്ട് വാദം ദുഷിച്ച് രോഗങ്ങളെ ഉണ്ടാക്കുന്നു എന്നാണ് നിർവചിച്ചിരിക്കുന്നത്. പ്രായം ചെന്നവരിൽ പൊതുവെ തൊലികൾക്ക് മാർദ്ദവം നഷ്ടപ്പെടുകയും വലിച്ചിൽ, പരുവരുപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാറുമുണ്ട്. പ്രായഭേദമന്യേ മുൻപ് പറഞ്ഞ കാരണങ്ങളായ കാലാവസ്ഥാ മാറ്റങ്ങളും അതുപോലെ തന്നെ ചിലതരം സ്ട്രോങ് ആയ സോപ്പുകളുടെ അമിത ഉപയോഗം, സാനിറ്റൈസറുകളുടെ കൂടുതലുള്ള ഉപയോഗം എന്നിവയും ചർമ്മത്തിൻ്റെ ഡ്രൈനെസ്സിന് കാരണമാക്കുന്നുണ്ട്. സ്വാഭാവികമായ എണ്ണമയം തൊലിക്ക് കിട്ടുന്നത് സെബേഷ്യസ് ഗ്ലാൻസ് എന്ന എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുടെ സുഗമമായ പ്രവർത്തനം മൂലമാണ്. രോമകൂപങ്ങളിലൂടെ അത് ശരീരത്തിലെ ചർമ്മത്തിന് ലൂബ്രിക്കേഷൻ കൊടുക്കുകയും മൃദുവായ ചർമ്മം നിലനിർത്തുകയും ചെയ്യും. ഈ ഗ്രന്ഥികളിലുണ്ടാകുന്ന വൈകല്യങ്ങളും ഡ്രൈ സ്കിന്നിന് കാരണമാകുന്നു. ശരീരത്തിലെ വിയർപ്പും എണ്ണമയവും കളയുവാൻ സോപ്പ് ഉപയോഗിക്കുന്നത് നല്ലതാണെങ്കിലും കൂടുതലുള്ള സോപ്പിൻ്റെ ഉപയോഗം പലപ്പോഴും ചർമ്മത്തിന് രൂക്ഷതയുണ്ടാക്കുന്നു. വിൻ്റർ സീസണിൽ വരുന്ന ഡ്രൈ സ്കിന്നിന് ചൊറിച്ചിലാണ് പ്രധാനമായും കണ്ടുവരുന്ന ലക്ഷണം. വിൻ്റർ ഇച്ച് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. ചർമ്മരോഗങ്ങൾ നേരത്തെ ഉള്ളവരിലും പ്രായക്കൂടുതലുള്ളവരിലും വിൻ്റർ ഇച്ച് വളരെ പ്രകടമായി കാണാറുണ്ട്. തണുപ്പും ലോ ഹ്യൂമിഡിറ്റിയും തണുപ്പ് മാറ്റാൻ കൃത്രിമമായി റൂം ഹീറ്റർ ഉപയോഗിക്കുന്നതും സ്കിന്നിൻ്റെ ഡ്രൈനെസ്സിന് കാരണങ്ങളാണ്. ശരീരത്തിൽ മുഴുവനായോ കൈകളിലോ കാലുകളിലോ മാത്രമായോ ഇച്ചിങ് അനുഭവപ്പെടുന്നവരുമുണ്ട്. രാത്രികാലങ്ങളിൽ ഇത്തരം അസ്വസ്ഥതകൾ കൂടുതലായി കണ്ടുവരുന്നു. അതുപോലെ തന്നെ സ്കിന്നിന് നിറവ്യത്യാസങ്ങളോ സ്കെയിലിങ്ങോ റേഷസോ പലരിലും കണ്ടുവരുന്നു. ചുണ്ടുകളുടെ വിണ്ടുകീറലും വലിച്ചിലും വിൻ്റർ സീസണിൽ കൂടുതലുണ്ടാകാം. പുകവലി, അമിതമായ മദ്യപാനശീലം എന്നിവയും സ്കിന്നിൻ്റെ ക്വാളിറ്റിയെ പ്രതികൂലമായി ബാധിക്കുന്നു. വിൻ്ററിൽ ഈ വകശീലങ്ങളുള്ളവർക്ക് ശരീരത്തിലെ ജലാംശം കൂടുതൽ നഷ്ടപ്പെടുത്തുന്നതിനാൽ മൂക്കിൽ കൂടിയുള്ള രക്തം വരവിനും കാരണമാകാറുണ്ട്. ഇത്തരം അവസ്ഥകൾ നീണ്ടു നിൽക്കുന്നതായാൽ ഒരു ആരോഗ്യ വിദഗ്ധൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ചില അസുഖങ്ങൾക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ ഭാഗമായും സ്കിൻ ഡ്രൈനെസ് വരാം. ഹോർമോണൽ ചേഞ്ചസ്, ഹൈ ബി പി എന്നിങ്ങനെയുള്ള കണ്ടീഷനിലും ഡ്രൈനെസ് അനുഭവപ്പെടാം. ഭക്ഷണത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കേണ്ടത് എല്ലാ തരത്തിലുള്ള സ്കിൻ കംപ്ലയിൻസിലും പ്രധാന കാര്യമാണ്. വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി എന്നിവ ചർമ്മ സംരക്ഷണത്തിന് പറഞ്ഞിരിക്കുന്നവയാണ്. നാച്ചുറൽ സോഴ്സ് വഴിയോ സപ്ലിമെൻ്റ് വഴിയോ അവ ശരീരത്തിലെത്തിയിരിക്കണം. മത്സ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ്സും വൈറ്റമിൻ ഇയും സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷന് സഹായിക്കുന്നു. വൈറ്റമിൻ സിയുടെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ചർമ്മത്തിൻ്റെ ബുദ്ധിമുട്ടുകളെയും കുറയ്ക്കുന്നു. ഓറഞ്ച്, നെല്ലിക്ക, തക്കാളി എന്നിവ വൈറ്റമിൻ സിയുടെ നാച്ചുറൽ സോഴ്സസാണ്. ഇവയുടെ വേണ്ട വിധത്തിലുള്ള ഉപയോഗം ചർമ്മ സംരക്ഷണത്തിന് ഉപകരിക്കും. പപ്പായ, പേരക്ക, സ്ട്രോബെറി, സ്വീറ്റ് പൊട്ടാറ്റോ എന്നിവയുടെ ഉപയോഗവും സ്കിന്നിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുവാൻ സഹായിക്കുന്നു. ദിവസവും കാലത്ത് എണ്ണ തേച്ചുള്ള കുളി ശീലമാക്കുക.
വെളിച്ചെണ്ണ മാത്രമായി ഉപയോഗിക്കാതെ തുല്യ അളവിൽ എള്ളെണ്ണയോ പശുവിനെയോ ചേർത്ത് ദേഹത്ത് പുരട്ടി മസാജ് ചെയ്യുന്നത് ഡ്രൈനെസ് കുറയ്ക്കുവാൻ സഹായിക്കുന്നു. രണ്ട് ഭാഗം എള്ളെണ്ണയിൽ ഒരു ഭാഗം മഹാതിക്തക ഘൃതം ചേർത്ത് ദേഹത്ത് പുരട്ടി കുളിക്കുന്നത് ഡ്രൈനെസ്സിനോട് കൂടി വരുന്ന ഇച്ചിങ്ങിന് ശമനം ലഭിക്കുവാൻ നല്ലതായി കണ്ടുവരുന്നു. ദാഹം കുറവാണെങ്കിലും 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം പ്രായപൂർത്തിയായവർ കുടിക്കേണ്ടതുണ്ട്. വെള്ളം കുടിക്കുന്നത് ചർമ്മത്തെ കൂടുതൽ ആരോഗ്യമുള്ളതാക്കുന്നു. ഒലീവ് ഓയിൽ പുരട്ടുന്നത് നല്ലതാണ്. വെളിച്ചെണ്ണ മാത്രമായി പുരട്ടുമ്പോൾ പലരിലും താൽക്കാലിക ആശ്വാസമേ കിട്ടാറുള്ളൂ. പെട്ടെന്ന് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതിനാൽ വൈകാതെ ഇച്ചിങ് വരുവാനുള്ള സാധ്യതകളുമുണ്ട്. സ്കിന്നിന് വളരെ ഫ്രണ്ട്ലി ആയത് തിലതൈലം എന്ന പേരിൽ അറിയപ്പെടുന്ന എള്ള് ആട്ടിയെടുത്ത എണ്ണയാണ്. ഒട്ടുമിക്ക ആയുർവേദ തൈലങ്ങളുടെയും ബേസ് ഓയിൽ തിലതൈലമാണ്. വെണ്ണ, നെയ്യ് മുതലായവ ചെറിയ അളവിൽ ദിവസവും കൈകാലുകളിൽ 2-3 നേരം പുരട്ടുന്നത് വിൻ്ററിൽ ഗുണം ചെയ്യും. തിക്തക ഘൃതമോ മഹാതിക്തക ഘൃതമോ ഇതുപോലെ ചെറിയ അളവിൽ പുരട്ടുന്നത് പെട്ടെന്ന് തന്നെ ആശ്വാസം തരുന്നതാണ്. രാത്രി കിടക്കുന്നതിന് മുമ്പായി കൈകാലുകളിൽ പുരട്ടി തലോടി കിടന്നുറങ്ങിയാൽ വളരെ നല്ല ഫലം കിട്ടും. ചുണ്ടുകളിലെ ഡ്രൈനെസ്സിനും നിറവ്യത്യാസത്തിനും മഹാതിക്തക ഘൃതം പുരട്ടുന്നത് നല്ലതാണ്. മിതമായ വ്യായാമശീലം ശരീരം വാമാകുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആകുന്നതിനും സഹായിക്കുന്നു. യോഗ പ്രാക്ടീസും വളരെ നല്ലതാണ്. ആയുർവേദത്തിലെ ദിനചര്യാധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരമാവധി ശീലമാക്കുവാൻ ശ്രമിച്ചാൽ എല്ലാ കാലാവസ്ഥകളിലും ആരോഗ്യവാന്മാരായിരിക്കാൻ എല്ലാവരെയും പ്രാപ്തരാക്കും. തൽക്കാലം നിർത്തട്ടെ. അടുത്ത ദിവസം വീണ്ടും വരാം. സ്നേഹപൂർവം നിങ്ങളുടെ ഡോക്ടർ ഉദയശങ്കർ.